ഏതെങ്കിലും രീതിയിൽ കള്ളക്കേസുകളുണ്ടാക്കി ജയിലിൽ അടക്കുക ഇതിപ്പോൾ കൊറിയയിൽ കിമ്മും ഉഗാണ്ടയിൽ ഇതിയ ഒക്കെ ചെയ്തിരിക്കുന്ന മാതിരി ഇവിടെ എന്ത് വൃത്തികേട് നടന്നാലും അതിനെ അംഗീകരിച്ച് അതിനെ അഭിനന്ദിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ ഇവിടെ എല്ലാം നമ്മൾ ഗുഡ് ബുക്കിലാണ് ഈ അർഹതയില്ലാത്തവൻ്റെ കയ്യിൽ പണവും അധികാരവും വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു വൻ വിപത്താണ് എൻ്റെ രീതിയിലുള്ള എല്ലാ പിന്തുണയും അദ്ദേഹത്തിനുണ്ടാവും നമസ്കാരം ഭരണപക്ഷത്തിനെതിരെയും കുത്തക മുതലാളിമാർക്കെതിരെയും മുഖം നോക്കാതെ വാർത്ത എഴുതുന്ന മറുനാടൻ മലയാളിക്കെതിരെ വ്യാപക കുപ്രചരണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് എങ്ങനെയും മറുനാടനെ പൂട്ടിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് അവർക്കുള്ളത് എന്നാൽ ഞങ്ങൾ സത്യസന്ധതയോടുകൂടി തന്നെ വാർത്തകൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നാൽ ഈ ഘട്ടത്തിൽ ട്വൻറ്റി ട്വൻ്റി ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബിന് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കാം ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ അറ്റാക്കാണ് മറനാടൻ നേരെ നേരിടുന്നത് അതായത് സത്യസന്ധമായ മാധ്യമപ്രവർത്തനം നടത്താൻ പറ്റാത്തൊരവസ്ഥയാണ് എന്താണ് സാധനം ഈ ഘട്ടത്തിൽ പറയാനുള്ളത് നമുക്ക് ഇതിപ്പോൾ ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് ഇതിനെ കാണാൻ സാധിക്കില്ല ഇവിടെ ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആരെങ്കിലും അഴിമതിക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന അക്രമം തെമാടിത്തരം ഗുണ്ടായിസത്തിനെതിരെ ആര് പ്രതികരിക്കുന്നുവോ അഭിപ്രായം പറയുന്നുവോ അതിനെതിരെ പ്രതിഷേധിക്കുന്നുവോ അവരെയൊക്കെ ഏതെങ്കിലും രീതിയിൽ കള്ളക്കേസുകളുണ്ടാക്കി ജയിലിൽ അടക്കുക അങ്ങനെ അവരുടെ വായ അടപ്പിക്കുന്ന ഒരു നയമാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് മറുനാടൻ ഷാജനെയും ഇതുപോലെയുള്ള കള്ളക്കേസുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ മനുഷ്യന് സംസാരിക്കാനായിട്ടുള്ള പ്രതികരിക്കാനായിട്ടുള്ള പ്രതിഷേധിക്കാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം തന്നെ നിഷേധിച്ചിരിക്കുകയാണ് അവിടെ ഇതിപ്പോൾ കൊറിയയിൽ കിമ്മും ഉഗാണ്ടയിൽ ഇതിയ മീനുമൊക്കെ ചെയ്തിരിക്കുന്നമാതിരി മനുഷ്യരെ അടിച്ചമർത്തി അവനെ ജയിലിൽ അടച്ച് ഭീഷണിപ്പെടുത്തി ഒരു നയമാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പൊതുവെ എല്ലാം വായടപ്പിക്കാനുള്ള ശ്രമമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അതെങ്ങനെ നോക്കിക്കാണും അല്ല എല്ലാവരെയും വായടപ്പിക്കുക എന്നുള്ളതല്ല അവർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സർക്കാർ ചെയ്യുന്ന ആരായിക്കോട്ടെ അവർ ചെയ്യുന്ന അഴിമതി ആയിക്കോട്ടെ കൊള്ളയായിക്കോട്ടെ കൊലപാതകമായിക്കോട്ടെ എന്ത് വൃത്തികേടുകൾ ചെയ്താലും അതിനെ അംഗീകരിക്കുന്നവർക്ക് അല്ലെങ്കിൽ അതിനെ ഓശാന പാടുന്നവർക്ക് മാത്രമേ ഇവിടെ ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണ് നമ്മളുള്ളത് അപ്പോൾ മാധ്യമങ്ങളായിക്കോട്ടെ വ്യക്തികളായിക്കോട്ടെ ഇവിടെ എന്ത് വൃത്തികേട് നടന്നാലും അതിനെ അംഗീകരിച്ച് അതിനെ അഭിനന്ദിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ ഇവിടെ എല്ലാം നമ്മൾ ഗുഡ് ബുക്കിലാണ് അല്ലാത്തവരെയൊക്കെ അവരടിച്ചമർത്തും പിടിച്ച് ജയിലിലിടും പോലീസ് കേസെടുക്കും അത് ഇനിയായാലും ഉണ്ടാവുമോ അത് അങ്ങനെയൊരു സംസ്ഥാനമായിട്ട് നമ്മുടെ കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു മനുഷ്യർക്ക് പ്രതികരണശേഷി ഇല്ലാതെയാക്കി കളയുക അവൻ്റെ സംസാരശേഷി ഇല്ലാതെയാക്കി കളയുക അപ്പോൾ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ എന്നെ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഏതാണ്ട് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്ന് ഇവിടെ ശ്രീനിജൻ എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു അതിനുശേഷം നിരന്തരമായിട്ട് എന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുക അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുക അതിപ്പോൾ എന്നെ വ്യക്തിപരമായിട്ട് എൻ്റെ പ്രസ്ഥാനങ്ങളെ അതുപോലെ തന്നെ ഞങ്ങളുടെ പാർട്ടിയെ രാഷ്ട്രീയപരമായിട്ട് എല്ലാ രീതിയിലും എവിടെയൊക്കെ എന്തെല്ലാം ചെയ്യാമോ ആ രീതിയിലൊക്കെ നോക്കുന്നുണ്ട് അത് പോലീസിനെ പോലീസിനുപയോഗിച്ച് മറ്റുദ്യോഗസ്ഥന്മാരുപയോഗിച്ച് രാഷ്ട്രീയം ഉപയോഗിച്ച് ഏതെല്ലാം രീതിയിൽ നമുക്കെപ്പോഴും ഇതെപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അർഹതയില്ലാത്തവൻ്റെ കയ്യിൽ പണവും അധികാരവും വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു വൻ വിപത്താണ് ഈ നാട്ടിൽ ഇന്ന് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല എനിക്ക് മറുനാടൻ ഷാജിനെ പറ്റി പറയാനായിട്ടുള്ളത് ഞാൻ അദ്ദേഹത്തിൻ്റെ നല്ലൊരു ശതമാനം വീഡിയോകളും കണ്ടിട്ടുള്ളതാണ് ഇവിടെ നടക്കുന്ന അഴിമതി അതിപ്പോൾ ഭരണകക്ഷി പ്രതിപക്ഷം ഇന്ന കക്ഷി എന്നൊന്നുമില്ല അനീതി സമൂഹത്തിൽ നടന്നോ അതിനെല്ലാം എതിരെ പ്രതികരിക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ശബ്ദമില്ലാത്തവരുടെ ഒരു ശബ്ദം പ്രതികരണശേഷി നഷ്ടപ്പെട്ടവരുടെ ഒരു ശബ്ദം ഇന്ന് ഇത്രയും ശക്തമായിട്ട് സമൂഹത്തിൽ അനീതിക്കെതിരെ അക്രമത്തിനെതിരെ അഴിമതിക്കെതിരെ പ്രതികരിക്കുന്ന ഒരാൾ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ നമുക്ക് എല്ലാ രീതിയിലും ഞാൻ മനസ്സിലാക്കിയ ഷാജൻ ഈ നാടിന് ആ രീതിയിൽ ഒട്ടനവധി നന്മകൾ ചെയ്യുന്ന ഒരാളാണത് അപ്പോൾ അദ്ദേഹത്തെ പോലെയുള്ള ഒരാളെ കേസെടുത്ത് ജയിലിൽ അടയ്ക്കുന്നത് ഒരിക്കലും ജനാധിപത്യ സംവിധാനത്തിൽ ശരിയായിട്ടുള്ളൊരു കാര്യമല്ല അപ്പോൾ നമുക്ക് നമ്മളാൽ ആകാവുന്ന രീതിയിൽ കാരണം ഞാനും ഇവിടുത്തെ പ്രതികരണശേഷി നഷ്ടപ്പെട്ടവരെ ശബ്ദമില്ലാത്തവർക്ക് വേണ്ടി ശബ്ദിക്കുന്ന ആളാണ് അതേ രീതിയിൽ തന്നെയാണ് ഞാൻ മറുദാട ശാചനയും കാണുന്നത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ രീതിയിലുള്ള എല്ലാ പിന്തുണയും അദ്ദേഹത്തിനുണ്ടാവും